മറുപടി കൊടുക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. അമ്മ നിൽക്കണോണ്ട് പല്ല് കടിച്ച് ഞാൻ അടങ്ങിയതാ. വെറുതെ ഇരുന്നാലും എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കല അവളുടെ ഇപ്പോഴത്തെ ജോലി. ക്ഷമിച്ചുകള, നിന്നോടല്ലേ എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റൂ. ഇനി ചന്ദ്രൻ വരുമ്പോ ഇതൊന്നും പറയാൻ നിൽക്കണ്ട. ആരും കണ്ടില്ല, ഇതെന്തിനും ഒരാവശ്യമില്ലാതെ. ഈ കാറ് നമ്മുടെ മാഡത്തിന്റെ കാറാണല്ലോ. എന്താണ് ഇത് ഒരുപോലെ? മാഡം എന്താ കാറും കൊണ്ട് ഇവിടെ? നീയല്ലേ അന്ന് ഇൻഡിക്കേറ്റർ കത്തണില്ലാന്ന് ഞാൻ പറഞ്ഞപ്പോ ബൾബ് ഫ്യൂസ് ആയതാണെന്നും പറഞ്ഞ് മാറ്റിയിട്ട് തന്നത്. അന്ന് നീ പറഞ്ഞില്ലായിരുന്നോ കാറിന് എന്തെങ്കിലും റിപ്പയറിംഗ് ഉണ്ടെങ്കിൽ മാമൻസ് കാർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നാ മതിയെന്ന്. ഇവിടെ ഇപ്പൊ പുതിയൊരു മെക്കാനിക് വന്നിട്ടുണ്ട്, ചന്ദ്ര സാറ്. പുള്ളിക്കാരൻ വണ്ടിയിലൊന്ന് കൈവച്ചാ മതി, ഏത് സ്റ്റാർട്ട് ആവാത്ത വണ്ടി സ്റ്റാർട്ട് ആവും. ഇപ്പൊ സ്റ്റാർട്ട് ആകാൻ കുഴപ്പമൊന്നുമില്ല പാപ്പി കുഞ്ഞെ. പിന്നെന്താ കുഴപ്പം? ആക്സിലേറ്റർ ആഞ്ഞു ചവിട്ടുമ്പോ ഉള്ളിലോ സൈഡിലോ എങ്ങാണ്ടൊന്ന് കടകടാന്നൊരു നോയിസ്, എവിടുന്ന വരുന്നെന്ന് അറിയില്ല. അതൊക്കെ ചന്ദ്ര സാർ ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിക്കും. ഞാൻ വിളിക്കാം. ചന്ദ്ര സാറേ സകല താളവും തെറ്റിക്കും. ചന്ദ്ര സാറേ, സാറ് പോലും വേണം ഒന്നും ഏറ്റി. പുള്ളിക്കാരൻ ഇതൊക്കെ ഒരു നിസ്സാര പണിയല്ലേ, പുള്ളി കാണുന്നില്ല. ഞാൻ ഒന്നുകൂടെ വിളിക്കാം. ചന്ദ്ര സാറേ, അനുമോളെ ചേർക്കാൻ പോകുന്ന സ്കൂളിലെ പ്രിൻസിപ്പൽ അതാ അവിടെ വന്നിരിക്കുന്നേ. കാരണം എന്തോ റിപ്പയറിങ്ങിന് വേണ്ടി വന്നിരിക്കുക. പാപ്പിക്കുഞ്ഞിന് അവരെ നേരത്തെ പരിചയമുണ്ടെന്ന് തോന്നുന്നു. അവരെങ്ങാനും എന്നെ ഇപ്പോഴും ഇവിടെ വെച്ച് കണ്ട ആകെ പ്രശ്നവും. നിന്റെ ഈ ചന്ദ്രസാറിനെ വിളിച്ചിട്ട് കാണുന്നില്ലല്ലോ, എവിടെ പോയതാ? ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു. സാറിന് മെക്കാനിക്ക് മാത്രമല്ല, നല്ലൊരു പാട്ടുകാരനും കൂടെ. പാട്ടുകാരനോ? അതെ മാഡം. എത്ര നാളായി ഇവിടെ വന്നിട്ട്? ശിവനന്റെ ജീവചരിത്രം മുഴുവൻ അവരെ പറഞ്ഞു കേൾപ്പിച്ച് ആകെ വഷളാക്കുന്ന തോന്നുന്നു. ചന്ദ്രൻ വിഷമിക്കുന്നു, സംഗതി കോംപ്ലിക്കേറ്റ് ആകാതെ ഞാൻ മാനേജ് ചെയ്തോളാം. ചന്ദ്ര സാറേ, മാഡം ഇരുന്നാട്ടെ, ഞാനൊന്നു നോക്കിട്ട് വരാം. ഇത് സൂസൻ മാഡം. മാഡത്തിന്റെ വീടിന്റെ കുറച്ച് അപ്പുറത്ത് എന്റെ വീട്. മാഡം കോളേജ് പ്രിൻസിപ്പളാ. ആണോ? കോളേജല്ല, സ്കൂളാ. ഈവന് സ്കൂളും കോളേജും ഒന്നും തിരിച്ചറിയത്തില്ല മാഡം, വെറും മൺ. ചന്ദ്ര സാറേ, മനുഷ്യരെ പോലെ തന്നെ വാഹനങ്ങൾക്കും അസുഖം വരുമല്ലോ, അതിനാണല്ലോ ഈ കംപ്ലൈന്റ് എന്ന് പറയുന്നത്. മനുഷ്യർക്ക് അസുഖം വന്നാൽ ആശുപത്രിയിലേക്ക് പോകും, അതുപോലെ വാഹനങ്ങൾക്ക് കംപ്ലൈന്റ് വരുമ്പോ ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവരും. അതുകൊണ്ടാണോ വർക്ക്ഷോപ്പിന് കാർ ഹോസ്പിറ്റൽ എന്ന് പേരിട്ടിരിക്കുന്നത്? ആരായി മാമച്ചൻ? ഈ വർക്ക്ഷോപ്പിലെ ഓണറാ മാഡം. അങ്ങേരുടെ അപ്പന് പുള്ളിക്കാരനൊരു ഡോക്ടർ ആക്കണമെന്നാണ് ആഗ്രഹം, പക്ഷെ അങ്ങനെ ഒരു മരത്തലയനായതുകൊണ്ട് ഡോക്ടർ ആവാൻ പറ്റിയില്ല. വെറും കഴിഞ്ഞേശ്വരനോടാ. അതെ, ആ മാമച്ചനെ ഈ ചന്ദ്ര സാറ് അങ്ങനെ വിളിക്കാറ്. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പകരം വെട്ടി ചള കൊളവാക്കും. സംഗതി വഷളാവുന്നതിന് മുമ്പ് മാഡത്തിന് ഇവിടെ നിന്ന് പറഞ്ഞയക്കണമല്ല. ഈ മരങ്കോടനെ അല്ല, ഈ പാപ്പിക്കുഞ്ഞിനെ മാഡത്തിന് നേരത്തെ അറിയാമായിരുന്നു അല്ലേ? എക്സ്ക്യൂസ് മീ, മാഡം ചന്ദ്രശേഖരന അനുഗ്രഹമോളുടെ അഡ്മിഷന് വേണ്ടി വന്ന. മനസ്സിലായി മനസ്സിലായി, ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യണേ. മിസ്റ്റർ ചന്ദ്രൻ,
കാറിനെന്താ പ്രോബ്ലം എന്ന് നോക്കൂ. ആ നോക്കി കഴിഞ്ഞു. ബോണറ്റ് തുറക്കടാ. ആ പറയ ചന്ദ്ര സാറേ, സാറിപ്പോ എവിടുന്ന വിളിക്കുന്നേ? ഞാൻ സ്കൂളിൽ നിന്നാ മാഡം. ചന്ദ്ര സാറ് സ്കൂളിൽ നിന്നോ? ഞാനിവിടെ സ്കൂളിൽ വന്നു. തിരക്കിയപ്പോ മാഡം എത്തിയിട്ടില്ല എന്നറിഞ്ഞു. ഉടനെ വരൂ. സോറി, ഞാനൊരു വർക്ക്ഷോപ്പിലാ, എന്റെ കാറിനൊരു പ്രോബ്ലം. ചന്ദ്ര സാർ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വന്നാണോ? ആണെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്യൂ. അഡ്മിഷൻ എടുക്കാനല്ല, പക്ഷെ അതിന്റെ കാര്യമൊന്നും സംസാരിക്കാൻ വേണ്ടി വന്നതാ. എത്ര ദിവസത്തിനുള്ളിൽ എടുക്കണമെന്ന് അറിയാനാ? ക്യാഷ് ഇനി റെഡി ആയിട്ടില്ല. മൈ ജീസസ്, ഇതുവരെ ക്യാഷ് റെഡിയായില്ലേ? അഡ്മിഷൻ ക്ലോസ് ചെയ്യാൻ ഇനി രണ്ടു ദിവസം കൂടി ഉള്ളൂ. ഈ കാര്യം ഒന്ന് പറയാൻ വേണ്ടി ചന്ദ്ര സാറിനെ വിളിക്കാനിരിക്കുന്നു ഞാൻ. ഇതിപ്പോ ക്യാഷ് റെഡി ആയിട്ടില്ല എന്ന് പറഞ്ഞ പ്രോബ്ലം ആവുമല്ലോ. എങ്ങനെയെങ്കിലും ഒരു അഡ്മിഷൻ തരപ്പെടുത്തി തരാന്ന് കരുതിയിരുന്നതാ. ചന്ദ്ര സാർ അത്ര റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞതുകൊണ്ടും പിന്നെ വീട്ടിൽ വന്ന അനുഗ്രഹം കണ്ടതുകൊണ്ടും ഒക്കെയാ ഒരു കൺസിഡറേഷൻ തരാന്ന് വെച്ചത്. പണം അടച്ചാൽ തന്നെ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ട്. അതൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് മാനേജ് ചെയ്യാന്ന് കരുതിയിരിക്കുകയായിരുന്നു. ബട്ട് പണം അടയ്ക്കു പോലും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? പണം ഞാൻ എത്രയും വേഗം കണ്ടെത്താം മാഡം. രണ്ടു ദിവസത്തിനുള്ളിൽ എങ്ങനെയും കണ്ടെത്തി അവിടെ കൊണ്ടുവന്ന് അടച്ചോളാം. മാഡം ഉപേക്ഷ വിചാരിക്കരുത്. ഞാൻ കട്ട് ചെയ്യാണ്. മാഡം, ഇത് വിചാരിച്ച പോലെ പെട്ടെന്ന് ശരിയാക്കാൻ പാടാ. വൈകുന്നേരമെങ്കിലും ആകും. ഓ ജീസസ്, ഇനിയിപ്പോ എന്നാ ചെയ്യും? എനിക്ക് എത്രയും വേഗം സ്കൂളിൽ എത്തണമല്ലോ. ഇതിനു മുമ്പ് എന്നാ ഓട്ടോ പിന്നെ കിട്ടും? പറഞ്ഞേ, മാഡത്തിന് ഒരു ഓട്ടോ കൈ കാണിച്ച് നിർത്തിക്കൂടെ. ചെല്ലേ. വേണ്ട വേണ്ട, ഞാൻ പൊക്കോളാം. എത്രയും വേഗം വണ്ടി ഒന്ന് റെഡിയാക്കി തന്നാ മതി. ഓക്കേ മാഡം. വൈകിട്ട് മാഡം വരുമ്പോ പേഷ്യന്റിനെ കണ്ടീഷൻ ആക്കി ഡിസ്ചാർജ് ചെയ്ത് തന്നുവിട്ടേക്കാം. പേഷ്യന്റോ? അതായത് ഞാൻ കാർ ഹോസ്പിറ്റലിൽ വരുന്ന വണ്ടികളൊക്കെ നമുക്ക് പേഷ്യൻസ് ആണല്ലോ മാഡം. അതുകൊണ്ടാ ചന്ദ്ര സാർ അങ്ങനെ പറഞ്ഞു. ഓ അത് ശരി, എന്നാ ഞാൻ നീങ്ങുക. പാപ്പിക്കുഞ്ഞെ, കാർ നോക്കിക്കോണേ. ശരി മാഡം, ഞാൻ ഏറ്റു. ഓക്കെ. അല്ല മാമച്ചായ, ചന്ദ്ര സാറും മാഡവും തമ്മിൽ പരിചയമുണ്ടോ? തമ്മിൽ കണ്ട എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതുകൊണ്ടാണോ ചന്ദ്ര സാറിന് പകരം മാമച്ചായ ചന്ദ്ര സാറായിട്ട് അഭിനയിച്ചത്? അതൊക്കെ നിനക്ക് ഞാൻ വിശദമാക്കി തരാം. പക്ഷേ അതിന് മുമ്പ് എന്നെ ചന്ദ്രൻ സാർ ആക്കിക്കൊണ്ടും ഓണർ മാമച്ചനെ മരത്തലയനും കിഴങ്ങേശ്വരനും ആക്കിക്കൊണ്ട് നിന്റെ അഭിനയം ഉണ്ടല്ലോ, അതിനുള്ള ഒരു സമ്മാനം നിനക്ക് ഞാൻ തരുന്നുണ്ട്. എന്റെ മോളുടെ ഭാഗ്യം കൊണ്ട് ഞാൻ അവരുടെ കണ്ണി ചെന്ന് പെടാത്തെ. ജസ്റ്റ് അവരൊന്ന് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ ഞാൻ അവരുടെ കണ്ണി പെട്ടേനെ. എന്തായാലും വൈകുന്നേരം പേഷ്യന്റിനെ കണ്ടീഷൻ ആക്കി ഡിസ്ചാർജ് ചെയ്തേക്കാവുന്ന ഞാൻ അവർക്ക് വാക്ക് കൊടുത്തിരിക്കുക. ഇതിപ്പോ വൈകുന്നേരത്തിന് മുമ്പ് കണ്ടീഷൻ ആക്കി എടുക്കേണ്ടത് എന്റെ ആവശ്യമാ. ഇവൻ ഇനി ഇവിടെ കിടന്നാൽ എനിക്ക് പണിയാവും. എന്നാ പിന്നെ ഇങ്ങനെ ആലോചിക്കുന്ന എന്തിനാ? പണി തുടങ്ങി എന്തിനാ? അതല്ല മാമച്ചായ, അഡ്മിഷൻ ക്ലോസ് ചെയ്യാൻ ഇനി രണ്ടു ദിവസം കൂടി ഉള്ളുന്ന സൂസ മാഡം പറഞ്ഞത്. ശരിക്കും 100,000 രൂപ ഡൊണേഷൻ ഫീ കെട്ടേണ്ടത്. ഫീസും മറ്റുള്ള എക്സ്പെൻസുകളും ഒക്കെ വേറെ വരും. പണം സംഘടിപ്പിക്കാന്നൊരു ധൈര്യം ഉണ്ടായിരുന്നു, പക്ഷെ പെട്ടെന്ന് രണ്ടു ദിവസത്തിനുള്ളിൽ വേണ്ടിവരുമെന്ന് കരുതിയിരുന്നില്ല. സ്കൂള് തുറക്കാറാവുമ്പോഴേക്കും സംഘടിപ്പിച്ചാൽ മതി എന്നാ കരുതിയിരുന്നേ. ഇതിപ്പോ പെട്ടെന്ന് ഇത്രയും പണം എങ്ങനെയാ? ഓർത്തിട്ട് ഒരു മനസമാധാനമില്ല. താൻ സമാധാനമായിട്ട് ഇരിക്കേന്ദ്രാ, ദിവസ പലിശയ്ക്കും ആഴ്ച പലിശയ്ക്കും മാസ പലിശയ്ക്കും ഒക്കെ കൊടുക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. ദിവസ പലിശ ആഴ്ച പലിശയൊന്നും നമുക്ക് മുതലാവൂല. വേണ്ട, മാസ പലിശക്കെടുക്കാം. നിർമ്മലയോട് ഞാൻ അങ്ങനെയാ പറഞ്ഞ് സമാധാനിപ്പിച്ചിരിക്കുന്നെ. ചിലരോടൊക്കെ തിരക്കി, പക്ഷെ ഒന്നും നടന്നില്ല. എന്തായാലും സൂസം മാഡത്തിന്റെ പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്ത് അയക്കാവുന്ന പരുവത്തിലാക്കിയിട്ട് നമുക്ക് രണ്ടുപേർ കൂടെ ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങാം. എനിക്ക് പരിചയമുള്ള ഒന്ന് രണ്ട് കക്ഷികളുണ്ട്. പേഷ്യന്റിനെ നമുക്ക് പാപ്പിക്കുഞ്ഞിനെ ഏൽപ്പിക്കാം. സൂസം മാഡം വരുമ്പോ അവൻ ഡിസ്ചാർജ് ചെയ്ത് പറഞ്ഞു വിട്ടോളും. പാപ്പിക്കുഞ്ഞ് ഇന്നിനി വരുമോ? മാമച്ചായ ഓടിച്ചു വിട്ടില്ലേ? പാപ്പിക്കുഞ്ഞോ ഇവിടെ വരാതെ പിന്നെ എവിടെ പോകാനാ? അതൊക്കെ അന്നേരത്തേക്ക് ഉള്ളൂ എന്ന് അവനെ നന്നായിട്ട് അറിയാം. ഇങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നുള്ള മട്ടില് അവൻ വരുന്നത്. ദേ വരുന്നു. അല്ലേ യന്ത്ര സാറേ, സൂസം മാഡോ സാറിന് തമ്മിൽ എന്താ പ്രശ്നം?
നേർക്ക് നേരെ കണ്ട വള്ളി അവിടെ എന്തെങ്കിലും മാറ്റർ ഉണ്ടോ? നിന്നോട് ഒരു കാര്യം പറയാം, ആരോട് എന്താ പറയേണ്ടത് എന്താ പറയാൻ പാടില്ലാത്തൊന്നും അറിയാതെ വെറുതെ വരുന്നവരോടും പോകുന്നവരോടും വിടുവായിത്തം ഒന്നും പറയാൻ നിൽക്കരുത്. ഞാൻ എന്ത് വിടുവായിത്തം പറഞ്ഞാ മാമചായ പറയണത്? എടാ ചന്ദ്ര സാർ നന്നായിട്ട് പാടും, ഇവിടെ വന്നിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ എന്നൊക്കെ നീ ആ സൂസം പാടനത്തോണ്ട് പറയാൻ പോയത് എന്തിനാടാ? എന്താ പറഞ്ഞാല് ചന്ദ്ര സാറ് നന്നായിട്ട് പാടുന്നു സൂസം പാടാറിഞ്ഞ എന്താ കുഴപ്പം? തൽക്കാലം എനിക്ക് വിശദീകരിക്കാൻ ഒന്നും നേരമില്ല, പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി. ഓക്കെ. ചന്ദ്ര സാറ് പണിഞ്ഞാലും അധികം വരൂ. ചന്ദ്ര താൻ വിഷമിക്കാതിരിക്കെ, പണം നമുക്ക് സംഘടിപ്പിക്കാവിടോ. ഡാ ബാബുകുഞ്ഞെ, സാറിന്റെ കൂടെ നിന്ന് എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്തു കൊടുക്കണം. ആ പിന്നെ എന്നെ അന്വേഷിച്ച് ഇവിടെ ചന്ദ്ര സാർ വന്നിരുന്നോ? ആ മോഹൻ സാറിന്റെ ഞാൻ പുറത്ത് ചായ കുടിക്കാൻ പോയിരുന്ന സമയത്ത് ആരോ വന്നിരുന്നു സീപ്പർ ചിന്നമ്മ പറഞ്ഞു. ചന്ദ്രൻ സാറാണെന്ന് അറിയില്ല മാഡം. ശരി. ഹലോ, ആ മോഹനാണ്. ടെൽ മി മാഡം. ചന്ദ്രസാറിന്റെ മോളുടെ അഡ്മിഷന്റെ കാര്യം പറയാൻ വേണ്ടിട്ടാ ഞാൻ വിളിച്ചത്. ആ എന്തേ മാഡം, ചന്ദ്രേട്ടൻ വന്നിരുന്നോ? എന്താ പറഞ്ഞു? ഇവിടെ ആരോ വന്നിരുന്നു അറ്റൻഡർ പറഞ്ഞു, പക്ഷെ ഞാൻ എത്തിയപ്പോഴേക്കും പോയിന്ന് തോന്നുന്നു. നേരത്തെ ചന്ദ്രസാർ ഇവിടെ വന്ന് സംസാരിച്ചപ്പോ പണം അടയ്ക്കാൻ കുറച്ച് ദിവസം കൂടി സമയം ചോദിച്ചിരുന്നു, പക്ഷെ അന്ന് ബുദ്ധിമുട്ടാണെന്ന് ഞാൻ പറയുകയും ചെയ്തു. പിന്നെ മോഹൻ സാറിനെ വിളിച്ചു പറഞ്ഞതിന് ശേഷം ഡൊണേഷന്റെ ഹാഫ് എങ്കിലും, ഐ മീൻ 50,000 എങ്കിലും അടയ്ക്കുകയാണെങ്കിൽ അഡ്മിഷൻ കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അഡ്മിഷൻ ക്ലോസ് ചെയ്യാൻ ഇനി 2 ദിവസം കൂടി ഉള്ളൂ. രണ്ട് ദിവസത്തിനുള്ളിൽ എന്തായാലും പണവുമായി ചന്ദ്രേട്ടൻ എത്തും മാഡം. ആ എത്തിയാ നല്ലത്. ഇന്നിപ്പോ സ്കൂളിൽ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിരുന്നു, ബട്ട് എന്റെ കാറ് വർക്ക്ഷോപ്പിലായതുകൊണ്ട് ഞാൻ ഓഫീസിലെത്താൻ അല്പം ലേറ്റായി. എനിക്ക് തോന്നണത് ഇതുവരെ ഡൊണേഷൻ അടയ്ക്കാനുള്ള പകുതി പണം പോലും ശരിയായിട്ടില്ലെന്നാ. അതുകൊണ്ടായിരിക്കും ചിലപ്പോ ഞാൻ എത്തുന്നതിന് മുമ്പേ പോയത്. 2 ദിവസത്തിനകം ഡൊണേഷൻ ഫീ അടച്ചില്ലെങ്കിൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ ഒക്കില്ല. അതൊന്ന് പറയാൻ വേണ്ടിയാ ഞാൻ മോഹൻ സാറിനെ ഇപ്പൊ വിളിച്ചത്. അങ്ങനെ വന്നാ എന്നോടൊന്നും തോന്നരുത്, ഐ ആം ഹെൽപ്ലെസ്. മാഡം പറഞ്ഞ എനിക്ക് മനസ്സിലായി, ബട്ട് ഐ ആം ഷുവർ ഡൊണേഷനുള്ള പകുതി പണം എന്തായാലും ചന്ദ്രേട്ടനോട് എത്തിക്കും. സാധാരണ ഇങ്ങനെയൊന്നും ഞങ്ങൾ അലോ ചെയ്യാറില്ല. പിന്നെ സാറ് റെക്കമെൻഡ് ചെയ്തുകൊണ്ടാ, ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ എന്ന നിലയിൽ ഈ റിസ്ക് ഞാൻ എടുത്തത്. ഐ നോ ദാറ്റ് താങ്ക്യൂ മാഡം. ഇനി ഫീസ് അടയ്ക്കാൻ 2 ദിവസം കൂടി ഉള്ളുന്ന കാര്യം സാറ് ചന്ദ്രസാറിനോടൊന്ന് പറയണം. അതിനുള്ളിൽ പണം അടച്ചില്ലെങ്കിൽ കാര്യങ്ങൾ എന്റെ കൈവിട്ടു പോവും. ഇനി ഫീസ് അടയ്ക്കാൻ 2 ദിവസം കൂടി ഉള്ളുന്ന കാര്യം സാറ് ചന്ദ്രസാറിനോടൊന്ന് പറയണം. അതിനുള്ളിൽ പണം അടച്ചില്ലെങ്കിൽ കാര്യങ്ങൾ എന്റെ കൈവിട്ടു പോവും. സാറിന് എന്നോട് പരിഭവമൊന്നും തോന്നരുത്, അപ്പൊ ഞാൻ നിർത്തുവന്നേ. പത്മിനി മാഡത്തെ വിളിച്ചൊന്ന് വിവരം പറഞ്ഞാലോ. ഇല്ലെങ്കിൽ വേണ്ട, സ്കൂളിനാവശ്യം പത്മിനിയല്ല മോഹൻകുമാറിനെയാ. വയറ്റുവേദനെന്നും പറഞ്ഞ് വണ്ടി ഒതുക്കി നിർത്തി മെഡിക്കൽ ഷോപ്പിൽ ഗുളിക വാങ്ങാൻ പോയ ആളെ ഇതുവരെ കാണാനില്ലോ സുമേഷ്.
വീട്ടിൽ ചെന്നിട്ടാണെങ്കിൽ ഒരു 100 വട്ടം പണിയുണ്ട്. ഏത് മെഡിക്കൽ സ്റ്റോറിലേക്കാ ബാലുവട്ടം പോയത്? സ്റ്റോറിലേക്കൊന്നുമല്ല ബാലുവട്ടം പോയത്, ബാറിലേക്കാ. ബാറിലേക്കോ? ആ, ഞാനത് വിനോദ എന്നോട് പറയണമെന്ന് കരുതി ഇരിക്കുകയായിരുന്നു. ഈയിടെയായിട്ട് ബാലുവണ്ണ് ഇത്തിരി വെള്ളമോടി കൂടിയിട്ടുണ്ട്. നേരവും കാലവും ഒന്നും നോക്കൂല. എന്തെങ്കിലും ചോദിച്ചാൽ ഉടനെ അച്ഛൻ ആരാണെന്ന് അറിയാത്തവരുടെ സെന്റിമെന്റ്സ് എടുത്തിടും. പിന്നെ കരച്ചിലും പാട്ടുമൊക്കെ ആയി മനുഷ്യനെ വെറുപ്പിക്കും. നേരത്തെ ഇത്ര ഉണ്ടായിരുന്നില്ല, ഇപ്പൊ ഇത് സ്ഥിരം പരിപാടിയാ. നല്ല മൂഡിലാണല്ലോ ബാലുവേട്ടന്റെ വരവ്. സോറി ഇത്ര ലേറ്റ് ആയി പോയേ. നിങ്ങൾ ഇറങ്ങൂ ബാലുവേട്ടൻ, അങ്ങോട്ട് പോവാ. നിങ്ങൾ അതുവഴി ഇറങ്ങൂ, ഞാൻ ഇപ്പുറം വീഴുന്നോളാം. കേറാൻ വരട്ടെ, ഒന്ന് നിന്നേ. ബാലുവേട്ടൻ ഉളി വാങ്ങാൻ പോയിട്ട് കിട്ടിയോ? കിട്ടി. എവിടെ ഒന്ന് കാണട്ടെ. എവിടെ? ഈ രണ്ടു ഗുളിക വാങ്ങാനാണോ ഇത്രയും നേരം ഞങ്ങൾ ഇവിടെ കാവലിരുത്തിയത്? കാണുമ്പോ എന്താ ഇത്തിരി പോകുന്ന രണ്ടു ഗുളിക, പക്ഷെ ഇത് ഇവിടെ അടുത്തൊന്നുള്ള മെഡിക്കൽ ഷോപ്പില്ലടാ. പിന്നെ ഞാൻ ഓട്ടോ പിടിച്ച് ടൗണിലേക്ക് പോയി, അറിയാവോ? അതെ അതെ, ഇതിന്റെ സ്റ്റോർ ഇവിടെ അടുത്തെങ്ങും ഇല്ല, ടൗണിലേ ഉള്ളു. നീ എന്താണ് ഒരുമാതിരി ഡബിൾ മീനിങ്ങിൽ സംസാരിക്കണേ? പിന്നെ അല്ലാതെ ബാലുവേട്ടൻ ഗുളിക വാങ്ങാനാണെന്ന് പറഞ്ഞത് ഡബിൾ മീനിങ്ങിലല്ലേ? അവനെ നോക്കണ്ട, ഈ ഇടയായിട്ട് ഗുളിക കഴിപ്പ് ഇത്തിരി കൂടുന്നുണ്ട്. നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല, രണ്ട് ചെറുതടിച്ച ശരിയാ. അത് ഈ വളയം പിടിക്കണേന്റെ മേലുവേദന മാറാൻ വേണ്ടിട്ടാ. ഇങ്ങനെ പോയ മേലുവേദന മാറുകയല്ല, കൂടുകയേ ഉള്ളൂ. വെള്ളം അടിച്ചോണ്ട് വണ്ടി ഓടിക്കരുത് ഞാൻ ബാലുവേട്ടനോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ വീട്ടിലേക്ക് പോകുന്ന വഴി വല്ല പോലീസ് എങ്ങനെ പിടിച്ചാലോ? നമ്മുടെ വീട്ടിലേക്ക് പോകാൻ 15 മിനിറ്റ് മതി, അതിനൊക്കെ ഒരു പോലീസും പിടിക്കൂല. പോലീസ് പിടിക്കുന്ന കാര്യം അവിടെ നിക്കട്ടെ, ഇങ്ങനെ വെള്ളം അടിക്കാനുള്ള കാശ് എവിടെ നിന്നാ ഒപ്പിക്കണേ? അതൊന്ന് ചോദിക്കൂ വിനോദേട്ടാ. അത് ശരിയാ, എവിടുന്നാ ഇതിനുള്ള കാശ്? അതൊക്കെ നിങ്ങളോട് പറഞ്ഞാ. ഭഗവാനെ, ഡെയിലി 2 ലാർജ് അടിക്കാനുള്ള പൈസ എങ്ങനെയെങ്കിലും തരണേന്ന് പറഞ്ഞപ്പോ ദൈവം ആകാശത്തിൽ നിന്ന് ഇങ്ങനെ ഒഴുക്കി ഒഴുക്കിട്ട അതിനെ പെറുക്കി പെറുക്കി എടുത്ത് അല്ല പിന്നെ. എന്താടാ, നിനക്ക് വിശ്വാസമായില്ലേ? എന്താടാ, നിനക്ക് വിശ്വാസമായില്ലേ? അങ്ങോട്ട് ഓടിയത്. ഇതിനായിരുന്നു നീ ഇതിൻ്റെ അകത്തേക്ക് ഓടി വന്നത്? എന്തോടാ നോക്കണ, എന്നെ നോക്കടാ, അതിൽ വല്ലതും കുറവുണ്ടോ എന്ന് എന്നെ നോക്കടാ. അപ്പോ നിങ്ങൾ തന്നെ ഇങ്ങനെയാണല്ലേ കണ്ടേക്കണേ? അയ്യോ, അവൻ്റെ മോളെ സ്കൂളിൽ ചേർക്കാനുള്ള കാശിന്ന് മോഷ്ടിച്ചെടുത്താണ് വെള്ളം അടിക്കണമെന്നാണോ നീയൊക്കെ വിചാരിച്ചിരിക്കണേ? അത്രയ്ക്കൊന്നും മനസാക്ഷി ഇല്ലാത്തവൻ അല്ലടാ ഈ ബാലു. 10ാം ക്ലാസ്സിൽ നിന്ന് നല്ല മാർക്ക് വാങ്ങിച്ച് പാസ്സായിട്ടും പിന്നെ കാശില്ലാത്തതുകൊണ്ട് പഠിക്കാൻ പറ്റാത്തതിൻ്റെ സങ്കടം എന്താണെന്നും എനിക്ക് നല്ലപോലെ അറിയാം. അനുമോളെ, നിങ്ങളെ മാത്രമല്ലടാ എൻ്റെ കുഞ്ഞു പെങ്ങളാ. അവള് സ്കൂളിൽ ചേരണമെന്നും പഠിക്കണമെന്നും പഠിച്ച് പഠിച്ച് വലിയ സ്ഥാനത്തെത്തണമെന്നും ഒക്കെ എനിക്കും ഉണ്ട് ആശയും വാശിയും ഒക്കെ. എന്നാലും നിങ്ങൾ തന്നെ ഇത്ര കൊച്ചായിട്ട് കാണാറായിരുന്നു. സങ്കടമുണ്ടടാ, സങ്കടമുണ്ട്.
മോഹൻ സാറാ. സാർ വിനോദാണ്. എന്താ സാർ വിളിച്ചേ? വിനോദേ, മറ്റന്നാളാണ് അഡ്മിഷനു വേണ്ടി സ്കൂളിൽ പണമടയ്ക്കേണ്ട അവസാന ഡേറ്റ്. നിങ്ങൾക്ക് ഇനി എന്താ പ്രോഗ്രാം ഉള്ളേ? പ്രോഗ്രാം നാളെ ഉണ്ട് സാർ. നാളത്തെ പ്രോഗ്രാം കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ പണം ചന്ദ്രേട്ടന്റെ കയ്യിൽ എത്തിക്കാൻ പറ്റുമോ? ആ പറ്റും സാർ. നാളത്തെ ഇതൊരു ടിക്കറ്റ് പ്രോഗ്രാമാ. വി ഐ പിസ് പലരും പങ്കെടുക്കുന്ന ഒരു ഗംഭീര പരിപാടിയാ. അത് വിജയിച്ചാൽ ഞങ്ങൾക്ക് എന്തായാലും അവിടെ നിന്ന് കുറച്ച് പ്രോഗ്രാം കിട്ടും. ആ പേരിൽ എന്തെങ്കിലും പറഞ്ഞ് സാറ് തന്ന കാശ് ഞാൻ ചന്ദ്രസാറിനെ ഏൽപ്പിക്കാം. സാറ് സമാധാനായിട്ടിരിക്കെ. ചന്ദ്രേട്ടന്റെ കയ്യിൽ ആ പണം എത്തി. ചന്ദ്രേട്ടൻ ആ പണം സ്കൂളിലടച്ച് അഡ്മിഷനൊക്കെ ആവുന്നവരെ എന്റെ മനസ്സിന് ഒരു സമാധാനം ഉണ്ടാവില്ല വിനോദെ. ആ പിന്നെ ഓർമ്മയുണ്ടല്ലോ, ഞാനാണ് ആ പണം തന്നതെന്ന് ഒരു തരത്തിലും ചന്ദ്രേട്ടൻ അറിയാൻ ഇടവരരുത്. അതൊക്കെ ഞാൻ ഏറ്റു. ഒക്കെ ശരിയാവും. സാറ് ടെൻഷൻ അടിക്കാൻ വേണ്ട. ശരി, ഒക്കെ ശരിയാവട്ടെ. ഞാൻ എന്നിട്ട് ഇനി വിളിക്കൂ. ആ ശരി സാർ. അനുമൂക്ക് നല്ല പനിയുണ്ട്. ഗുളിക കൊടുത്തിട്ടൊന്നും ഒരു കുറവുമില്ല. ആകെ തളർന്നു കിടക്ക. ഡൊണേഷൻ ഫീസ് അടച്ചാ പിന്നെ എല്ലാം കഴിഞ്ഞു എന്ന് കരുതിയാണ് ഈ ആവേശമെങ്കിൽ അതൊന്നും നടക്കുന്നത് നല്ലതാ.